നമസ്കാരം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള കണക്കവതരണം എന്നതിലുപരി സാമ്പത്തിക ഭാവിയുടെ വഴികാട്ടി കൂടിയായതിനാൽ മുഴുവൻ കണ്ണുകളും ഇന്ന് ബജറ്റിലേക്കായിരിക്കും കോവിഡ് മൂന്നാം തരംഗത്തോട് രാജ്യം പോരാടുന്ന സമയത്താണ് ഈ വർഷത്തെ ബജറ്റ് വന്നിരിക്കുന്നത് അതിനാൽ ഇതിന് പ്രാധാന്യം ഏറെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഫെബ്രുവരി പതിനെട്ടിനാണ് ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് വൈസ്രോയുടെ ഇന്ത്യൻ കൗൺസിലിലെ ധനകാര്യ അംഗമായ ജെയിംസ് വിൽസൺ ആണ് ആദ്യത്തെ ബജറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യയുടെ ആദ്യ ധനകാര്യമന്ത്രിയായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടിയാണ് നിർമ്മല സീതാരാമന് മുൻപ് ബജറ്റ് അവതരിപ്പിച്ച ഏക വനിത ഇന്ദിരാഗാന്ധിയാണ് എന്നാൽ എന്താണ് ഈ ബജറ്റ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് രാജ്യത്തിന് ഇത്രയധികം പ്രാധാന്യമേറുന്നത് ബജറ്റിനെ കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങൾ നമുക്കുണ്ട് ആദ്യം നമുക്ക് ബജറ്റ് എന്താണെന്ന് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റാണ് കേന്ദ്ര ബജറ്റ് ഒരു പ്രത്യേക വർഷത്തേക്കുള്ള ഗവൺമെന്റിന്റെ വരുമാനത്തെയും ചെലവിന്റെയും ഏകദേശ പ്രസ്താവനയാണത് എല്ലാ സാമ്പത്തിക വർഷത്തിന്റെയും തുടക്കത്തിൽ സർക്കാർ ബജറ്റ് അവതരിപ്പിക്കണം ഇന്ത്യയിലെ സാമ്പത്തിക വർഷ കാലയളവ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഈ കാലയളവിലേക്കാണ് രാജ്യത്തിന്റെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുക രാജ്യത്തിന്റെ ബജറ്റ് ജി ഡി പി അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു നിശ്ചിത വർഷത്തിൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയോ സേവനങ്ങളുടെയോ നിലവിലെ വിപണി മൂല്യത്തെയാണ് ജി ഡി പി എന്ന് വിളിക്കുന്നത് ജി ഡി പി എന്നാൽ മൊത്ത ആഭ്യന്തര ഉത്പാദനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിന്റെ ബജറ്റ് യഥാർത്ഥത്തിൽ ജി ഡി പി ഇല്ലാതെ ബജറ്റിംഗ് സാധ്യമാകുകയില്ല ജി ഡി പി അറിയാതെ ധനകമ്പിങ് എത്രമാത്രം നിലനിർത്തണമെന്ന് സർക്കാരിന് തീരുമാനിക്കാനും സാധിക്കില്ല കൂടാതെ ജി ഡി പി ഇല്ലെങ്കിൽ സർക്കാർ വരും വർഷത്തിൽ എത്രമാത്രം സമ്പാദിക്കുമെന്ന് അറിയാൻ പോലും കഴിയില്ല വരുമാനം കണക്കാക്കാതെ ഏത് പദ്ധതിയിൽ എത്ര തുക ചെലവഴിക്കണമെന്ന് തീരുമാനിക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടായിരിക്കും ജി ഡി പിക്ക് പുറമെ ഒരു വർഷത്തെ ബജറ്റിന് ധനക്കമ്മി ലക്ഷ്യമാക്കേണ്ടതും ആവശ്യമാണ് ജി ഡി പിക്ക് ആനുപാതികമായാണ് ധനകമ്മി നിശ്ചയിക്കുന്നത് ധനക്കമ്മിയുടെ നിശ്ചിത തലമനുസരിച്ച് ആ വർഷത്തെ സർക്കാർ വായ്പ എടുക്കുന്നു ജി ഡി പി ഉയർന്നാൽ ചിലവിനായി വിപണിയേക്കാൾ കൂടുതൽ വായ്പ എടുക്കാൻ സർക്കാരിന് സാധിക്കും ബജറ്റിൽ ഉൾപ്പെടുത്തിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നാം അറിഞ്ഞിരിക്കണം ലളിതമായി പറഞ്ഞാൽ സർക്കാരിന്റെ പൊതു ബജറ്റ് അതിന്റെ വരുമാനത്തിന്റെയും ചെലവിന്റെയും വിശദാംശങ്ങളാണ് പൗരന്മാരുടെ ക്ഷേമ പദ്ധതികൾക്കുള്ള ചെലവുകൾ ഇറക്കുമതിക്കുള്ള ചെലവുകൾ പ്രതിരോധ ചെലവുകൾ ശമ്പളം വായ്പയുടെ പലിശ എന്നിവയാണ് സർക്കാരിന്റെ പ്രധാന ചെലവുകൾ അതേസമയം സർക്കാരിലേക്കുള്ള വരുമാനത്തിന്റെ വിഹിതത്തിൽ നികുതി പൊതു കമ്പനികളുടെ വരുമാനം ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിൽ നിന്നുള്ള വരുമാനം എന്നിവയും ഉൾപ്പെടുന്നു കേന്ദ്ര ബജറ്റിനെ റവന്യൂ ബജറ്റ് മൂലധന ബജറ്റ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ഇനി റവന്യൂ ബജറ്റ് എന്നാൽ ഈ ബജറ്റ് സർക്കാരിന്റെ വരവ് ചെലവുകളുടെ കണക്കാണ് അതിൽ റവന്യൂ രസീത് അല്ലെങ്കിൽ സർക്കാരിന് ലഭിക്കുന്ന വരുമാനവും റവന്യൂ ചെലവും ഉൾപ്പെടുന്നു സർക്കാരിന് ലഭിക്കുന്ന റവന്യൂ റസീദല്ലെങ്കിൽ വരുമാനം രണ്ടു തരത്തിലാണ് നികുതിയിൽ നിന്നുള്ള വരുമാനവും നികുതി ഇതര വരുമാനവും സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനത്തിനും പൗരന്മാർക്ക് നൽകുന്ന സേവനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് റവന്യൂ ചെലവ് സർക്കാരിന്റെ റവന്യൂ ചെലവ് അതിന്റെ റവന്യൂ റസീദിനേക്കാൾ കൂടുതലാണെങ്കിൽ സർക്കാരിന് റവന്യൂ കമ്മി ഉണ്ടെന്നാണ് അർത്ഥം ഇനി മൂലധന ബജറ്റ് അതിൽ ഗവൺമെന്റിന്റെ മൂലധന രസീതുകളോ അതിന്റെ പേരിൽ നടത്തിയ പേയ്മെന്റുകളോ ആണ് ഉൾപ്പെടുന്നത് പൊതുജനങ്ങളിൽ നടത്ത വായ്പകളുടെ വിശദാംശങ്ങൾ ബോണ്ടുകളുടെ രൂപത്തിൽ വിദേശ സർക്കാരുകളിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും എടുത്ത വായ്പകളുടെ വിശദാംശങ്ങൾ തുടങ്ങുകയും അടങ്ങിയിരിക്കുന്നു ബജറ്റ് തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഏകദേശം ആറു മാസം മുമ്പ് ആരംഭിക്കുന്നു സാധാരണയായി സെപ്റ്റംബർ മാസത്തിലാണ് അത് തുടങ്ങുന്നത് സെപ്റ്റംബറിൽ മന്ത്രാലയങ്ങൾ വകുപ്പുകൾ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയ്ക്ക് വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള അവരുടെ ചിലവ് കണക്കാക്കാനും അതിനാവശ്യമായ ഫണ്ടുകളുടെ ഡേറ്റ നൽകാനും ആവശ്യപ്പെട്ട് സർക്കുലറുകൾ നൽകും ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ബജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്കായി വിവിധ മന്ത്രാലയങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ബജറ്റ് നിർമ്മാണ നടപടികൾ ആരംഭിച്ചതിനു ശേഷം എല്ലാ ദിവസവും ധനമന്ത്രി ധനകാര്യ സെക്രട്ടറി റവന്യൂ സെക്രട്ടറി ചെലവ് സെക്രട്ടറി എന്നിവരുടെ യോഗം ചേരുന്നുണ്ട് ഒക്ടോബർ നവംബർ മുതൽ ധനമന്ത്രാലയം മറ്റ് മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഏത് മന്ത്രാലയത്തിനോ വകുപ്പിനോ എത്ര തുക നൽകണമെന്നും തീരുമാനിക്കും ബജറ്റ് നിർമ്മാണ സംഘം പ്രധാനമന്ത്രി ധനമന്ത്രി ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ എന്നിവരിൽ നിന്ന് തുടർച്ചയായി വിവരങ്ങൾ സ്വീകരിക്കും ബജറ്റ് ടീമിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും അംഗങ്ങളാണ് ബജറ്റ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിനു മുമ്പ് നിരവധി വ്യവസായ സംഘടനകളുമായും വ്യവസായ വിദഗ്ധരുമായും ധനമന്ത്രി ചർച്ചകൾ നടത്താറുണ്ട് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിനു മുമ്പ് രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമാണ് ഇതിനായി നിർമ്മലാ സീതാരാമൻ രാഷ്ട്രപതി ഭവനിൽ രാവിലെ തന്നെ എത്തിയിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതിനു ശേഷം ഇത് മന്ത്രിസഭയുടെ മുൻപാകെ വയ്ക്കുകയും അതിനുശേഷം പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിക്കുകയും ചെയ്യും അവതരിപ്പിച്ച ശേഷം അത് പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസ്സാക്കേണ്ടതുണ്ട് ഇരുസഭകളും പാസ്സാക്കിയ ആദ്യ ദിവസം അതായത് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി വരെയാണ് രാജ്യത്തെ നിലവിലെ സാമ്പത്തിക വർഷ കാലയളവ് ഇത്തരത്തിൽ നിരവധിയായ ഘട്ടങ്ങളാണ് ബജറ്റ് അവതരണത്തിന് ഉള്ളത് വെബ്ഡെസ്ക് തൂസ്